നമസ്കാരം. പ്രവാസികളുടെ നാട്ടിലേക്കുള്ള മടക്കമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിനു മുമ്പും ഇതിലും അധികം ആളുകളെ ഇന്ത്യ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അതും തികച്ചും ഫ്രീയായി. അത് അധികം ആർക്കുമൊന്നും അറിയില്ല. 1990 കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈന്റെ ഇറാഖ് കുവൈത്തിനെ കീഴടക്കിയപ്പോൾ ഗൾഫ് യുദ്ധത്തിന് മുമ്പേ ഇന്ത്യൻ പ്രവാസികളെ കുവൈത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. 1990 ഓഗസ്റ്റ് 13 മുതൽ 1990 ഒക്ടോബർ 20 വരെ നീണ്ട 2 മാസത്തോളം 170,000 പേരെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് എയർ ഇന്ത്യയുടെ സഹായത്തോടെ ഒഴിപ്പിച്ചെടുത്തത്. ഒരു സിവിൽ വിമാനം ഒഴിപ്പിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന പേരിൽ എയർ ഇന്ത്യ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. ഈ ഇവാക്വേഷൻ തികച്ചും സൗജന്യമായിരുന്നു. കുവൈത്തിലെ അന്നുള്ള ഒരുപാട് ബിസിനസ്മാൻമാർ ഈ ഓപ്പറേഷന് സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ഇത്രയും വിജയകരമായതും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരാണ് മാത്തുണ്ണി മാത്യൂസ് എന്ന ടൊയോട്ട സണ്ണി എന്ന മലയാളിയുടെ പേര്. 1990 കാലഘട്ടത്തിൽ ഗൾഫ് യുദ്ധകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഇവാക്വേഷനുകളിൽ ഒന്നായ 170,000 പേരുടെ മാറ്റിപ്പാർപ്പിക്കലിന് മുൻകൈയെടുത്ത മലയാളി വ്യവസായിയാണ് ടൊയോട്ട സണ്ണി. ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസിയുമായി കോർഡിനേറ്റ് ചെയ്ത് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ അമ്മാൻ അതിർത്തിയിൽ എത്തിച്ച മലയാളി. 2016 ഈ സംഭവവുമായി ബന്ധപ്പെട്ടിറങ്ങിയ എയർലിഫ്റ്റ് എന്ന ഹിന്ദി മൂവിയിൽ അക്ഷയ് കുമാർ ചെയ്ത റോൾ മാത്തുണ്ണി മാത്യൂസിന്റെ യഥാർത്ഥ ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ. 1956 അദ്ദേഹം കുവൈത്തിൽ ഒരു കപ്പലിലായിരുന്നു വന്നിറങ്ങിയത്. പിന്നീട് യാതനയും വേദനയും സഹിച്ച് സ്വയം പ്രയത്നത്തിലൂടെ അദ്ദേഹം എല്ലാം നേടിയെടുക്കുകയായിരുന്നു. കുവൈത്തി മലയാളികളുടെ ഒന്നടങ്കം ശബ്ദമായിരുന്നു മാത്തുണ്ണി മാത്യൂസ് എന്ന ഈ ടൊയോറ്റ സണ്ണി. മലയാളികൾക്ക് എന്ത് പ്രോബ്ലം സംഭവിച്ചാലും അദ്ദേഹമായിരുന്നു എല്ലാ പരിഹാരവുമായി കുവൈത്തിൽ എത്തിയത്. കുവൈത്തിലെ അൽസേർ ഗ്രൂപ്പിന്റെ ടൊയോറ്റ കമ്പനിയുടെ MD ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ടൊയോറ്റ സണ്ണി എന്ന പേര് വന്നത്. കുവൈത്തിലെ ജാബിരിയ സ്കൂളിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അതുപോലെ കുവൈത്ത് കൾച്ചറൽ അസോസിയേഷൻ ഫൗണ്ടർ മെമ്പർ കൂടിയായിരുന്നു. 20 മെയ് 2017 കുവൈത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം.